ഇതാണാ വീട്. എന്താ ഇത് പോരെ? ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ഫുഡ്, ഫുഡ് കഴിഞ്ഞിട്ടാണ് റിഹേഴ്സൽ. ആദ്യം ഇങ്ങടെ ഇറങ്ങി. ആ ഇറങ്ങല്ലേ. കൂടെയല്ലെന്താ പാമ്പാ? തബല. തവളയാ? തവളയല്ല, തബല. ഇതൊന്ന് പിടിച്ച്. അവക്ക് അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ വാ. ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? എന്റെ ഭാനുമതി. അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തറഞ്ഞപ്പോ ആരടായി പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷേ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. ലേഡീസ് പോട്ടെ, അതിനുശേഷം ലേഡീസ് പോയിക്കോട്ടെ, അവര് പോയിക്കോട്ടെ. അതിനെന്താ? ആ ഇനി വാ. ആള് കൂടുതൽ വേഞ്ചില് വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ. നിങ്ങൾ എവിടെ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെയല്ല, അവിടെ. അവിടെയാണ് ഫുഡ്. ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? ആ തരക്കേടില്ല. എ സി ഒന്നും ഇല്ലല്ലേ? എ സി നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടുത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ എ സി കൊണ്ടുപോയിരിക്ക. കൊണ്ടുവരുമല്ലേ. പിന്നെ റിഹേഴ്സൽ സമയം ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറും ഒന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ, ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ഷാപ്പാട്. നാല് നേരവും ഷാപ്പാട് അടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും മഞ്ചടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും. റിഹേഴ്സൽ പോകണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാടാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യുക. നിങ്ങൾ ആരാ? മിച്ചക്കാരാ? പോയി ഫുഡ് അറേഞ്ച് ചെയ്തു. എന്ത് ഫുഡ് അറേഞ്ച് ചെയ്യും? ഫുഡ് അറേഞ്ച് ചെയ്യും, ഫുഡ് അറേഞ്ച് ചെയ്യും. വന്നപ്പോ തുണികളിൽ ഫുഡ് അറേഞ്ച് ചെയ്യും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും രണ്ട് കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തുവാ വിചാരിച്ച? ഞാൻ ഇവിടുത്തെ കുശിനിക്കാരാണെന്ന് വിചാരിച്ചാ. അപ്പൊ അല്ലേ അടിച്ചെന്നിട്ട് ചെലുകുറ്റിയാൻ കളയും ഞാൻ. ആ മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. നാടക്കേടായി പോയി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലുവിളിച്ചിട്ട് അവന്മാര് പുല്ലുപോലെ അങ്ങ് പോയില്ലേ? നമ്മുടെ നേരെ ചൂണ്ടിയ കൈവെട്ടാൻ ഞാൻ ഓങ്ങിയതാ. ചേട്ടൻ ഒരാള് കാരണമാ. എടാ ശ്രീധരൻ ഉണ്ണി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. എടാ മരക്കഴുതേ, ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവരാരാണെന്ന് അറിയണം. എന്നിട്ട് കയ്യല്ല തല വേണേലും വെട്ടാം. ഏത് കുഞ്ഞമ്മമാരെ കൊണ്ട് അങ്ങനെ പറയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തോ കള്ളക്കളിയും. അല്ലെങ്കിൽ ഇവിടെ വന്ന് മാറശ്ശേരിക്കാരെ പോരിന് വിളിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ? അവന്മാരാരാണെന്ന് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം. അല്ല, ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പുകൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അതുകൊള്ളാം, ബെസ്റ്റ് ഐഡിയ. എടോ ആ തെണ്ടികൾ രണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ഗീതുമായി അവർക്കുള്ള ബന്ധം എന്താണെന്നും അറിയണം. അതറിഞ്ഞിട്ടേ തനിക്ക് ഇവിടുന്ന് ജലപാനം പോലെ ഉള്ളൂ. മനസ്സിലായോ? കോടവയറ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുന്ന് ഞാനും വിചാരിച്ചില്ല. അനിത ഏതൊക്കെ ഒപ്പിച്ചത്? പിള്ളച്ചേട്ട് അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവം വരെ ഒന്നിനും എടുത്തു ചാടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പറഞ്ഞേക്കെ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. നിർത്തട. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങുന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങുന്ന്. കണ്ണി കണ്ടമ്മരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിയിലോട്ട് കയറി കിടക്കാൻ. അതെന്താ നിനക്ക് വല്ല മാറാ രോഗം? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവതി, നീ ശരിക്കും കേട്ടോടാ. എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ? ഒറ്റ ചെവി കൊണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും
ഇരുചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നുള്ള നേരാ. പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളോ അതോ കല്യാണവും കഴിഞ്ഞോ? ഏയ് കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രേമാണ് ഇപ്പൊ കുടുംബം കൊണ്ട് നിൽക്കുക. എങ്കിൽ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി മുഹൂർത്തം നോക്കട്ടെ. മുഹൂർത്തം നോക്കിച്ചോ. കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹത്തിന്റെ. കുഞ്ഞീഷ്ണ എന്തൊക്കെ ഈ പറയുന്നേ? ഒക്കെ ഞാൻ അറിഞ്ഞോട്ടോ, എന്നോടൊന്നും വിളിക്കണ്ട. ആരാ ഇത് പറഞ്ഞത്? പുതുമണവാളൻ. പുതുമണവാളൻ? അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. ബാനിച്ചും പറഞ്ഞു നല്ല ചെറുക്കനാണ്, സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്കിഷ്ടായിട്ടോ. നീ ഇതെവിടെ പോയിരിക്കേ? നോക്കി ആ ഗാനഭൂഷണങ്ങള് കാണാതെ പൊക്കിയതാ. എങ്ങനെയുണ്ട്? ഇത് അവന്മാരെ പോലെ ഒന്നല്ല, നല്ല ശ്രുതിയാ. മണ്ണം കട്ട അവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇപ്പൊ അതിലൊരുത്തം വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ. നായരോ? എന്നോ ചെന്തു അടി ഹസ്ബൻഡ്. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, എന്നെ കുറിച്ച്. മതിപ്പ് മാത്രമല്ലടാ, അവക്കിപ്പോ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ എന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പരൊന്നും കൂടെ വേണ്ട. എടക്ക് എല്ലാവരും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ നീ കോടീശ്വരന. എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ല നിർത്താൻ എനിക്കറിയാം. ഗീതു, രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറക്കി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങൂ. പോകാൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും താൻ അന്വേഷിക്കണ്ട. താനിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കൊളമാക്കി കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? എടാ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്ത് വേണമായിക്കോ, അവളുടെ സ്വത്തടിച്ചു മാറ്റുകയോ അതിന്റെ പകരം എനിക്ക് തരികയോ എന്ത് വേണം ചെയ്തോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പ് തേനെ പാലെ ചക്കരെ എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കണം. അതാണ്ടാ ലേഡി സൈക്കോളജി. പിന്നെ കൂടുതൽ കൊളാവുന്നതിന് മുമ്പ് പോയി പിണക്കം തീർക്കടാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ വെള്ളിമേ കത്തും നാരം പള്ളത്തിൽ പായുമ്പോ, വള്ളിവാടിയിൽ നാരം പക്കത്തിൽ ചാരുമ്പോ, യൗവനം കളിയാടുവാൻ അഭിവാദനം നേർന്ന ഗോപുരവാടമിതാ.